കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അമ്മ നല്ല വിഷമത്തിലായിരുന്നു. അതിനെല്ലാം കാരണക്കാരത്തി അവളാ. മാവണി വെറുതെ ഓരോന്ന് പറയല്ലേട്ടാ. എന്റെ മാത്രമല്ല നിന്റെ അങ്ങടെ അമ്മയെ പോയത്. എടാ അമ്മ അവളും തമ്മിൽ എപ്പോഴും വഴക്കില്ലായിരുന്നു. അവൾ അമ്മയെ കാണുമ്പോ എന്തെങ്കിലുമൊക്കെ പറയില്ലായിരുന്നു. ഏട്ടാ, ഏട്ടത്തി ജോലിക്ക് പോവാൻ ഇറങ്ങിയതാ. ഞാനപ്പോ അമ്മയ്ക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്ത് താഴേക്ക് വരുമായിരുന്നു. ഏട്ടത്തെ കണ്ടപ്പോ ഞാൻ പറഞ്ഞു, അമ്മ രണ്ടു ദിവസമായി ഭക്ഷണവും മരുന്നൊക്കെ കഴിച്ചിട്ടെന്ന്. കേട്ട ഉടനെ ഏട്ടത്തി പറയാ, ആഹാ എന്നാ അതൊന്ന് കാണണല്ലോ എന്ന്. അത് പറഞ്ഞ അമ്മയുടെ അടുത്തേക്ക് മുകളിലേക്ക് പോയതാ. അവിടെ ചെന്ന് അമ്മയോട് എന്തൊക്കെയോ പറഞ്ഞു കാണും. അമ്മയെ നല്ലോണം വേദനിപ്പിച്ചു കാണും. അത് അമ്മ കേട്ടോടാ, ഇനി ഇതും കള്ളോണം നീ പറയോ. പറയോടാ, തെറ്റല്ല എന്റെ ഭാഗത്താണെന്ന് മനസ്സിലാക്കി ക്ഷമിക്കാൻ തയ്യാറായവനാ ഞാൻ. അവൾക്ക് എന്നോട് ക്ഷമിക്കാൻ കുറച്ച് സമയം കൊടുക്കണമെന്ന് അമ്മ പറഞ്ഞതാ. ആ അമ്മയുടെ മനസ്സ് അവൾക്ക് കാണാൻ പറ്റില്ലല്ലോടാ. ആ അതെ, ഇവരാണ് സുധ, ആവണിയുടെ അടുത്ത കൂട്ടുകാരി. നിങ്ങൾ എന്റെ അമ്മയുടെ മുഖത്ത് നോക്കി പറഞ്ഞതല്ലേ. ദൈവം പകരം ചോദിക്കുകയോ ഇല്ലെന്നുള്ള കാര്യം എനിക്കറിയില്ല, പക്ഷെ ആവണി അവള് പകരം ചോദിക്കും. അമ്മ എന്തോ തെറ്റ് ചെയ്തോലെ ഇവളെന്റെ അമ്മയോട് പകരം ചോദിച്ചു. ഇവളെന്റെ അമ്മയെ കൊന്നു. നിങ്ങൾ എന്തൊക്കെയാ മോഹനെ പറയുന്നത്? ആവണി, എന്റെ ചേച്ചിയുടെ ആത്മാവിന് ശാന്തി കിട്ടാതെ ഇവിടെ കിടന്ന് അലയുന്നുണ്ടോ? നീ കരയും, നിന്നെ ഇഞ്ചിഞ്ചായിട്ട് ഞാനില്ലാതെ. എന്നിട്ടേ ഈ മായാവതി മാളികയ്ക്ക് തറവടുവിട്ടു. മായ, നീ അവിടെ ഇല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്? എനിക്ക് ചേച്ചിയേക്കാൾ വലുതല്ല എന്റെ ബിസിനസ്. ചേച്ചി ആയിരുന്നെങ്കിലും എനിക്ക് എന്റെ അമ്മയുടെ സ്ഥാനത്തായിരുന്നു. ആ യശോദാമ്മയാണ് ഇവളെ ഇല്ലാണ്ടാക്കിയത്. ഇവളെ ഞാൻ വെറുതെ വിടില്ല. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ ചെയ്യും. വായിച്ചി നിക്കടാ, നിനക്കെന്നെ ശരിക്കും അറിയില്ല? അറിയില്ല, ഇവിടെ നിന്ന് എന്റെ നാശം കണ്ടിട്ടേ പോകുന്നല്ലേ പറഞ്ഞത്. വഴിയെ വിശദമായിട്ട് പരിചയപ്പെട്ടോളാം. നീ വാ.